അക്ഷര വെൽക്കം ടു റീഡർ സ്റ്റഡീസ് ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വ്യത്യസ്തമായി ഇന്ന് ഞാൻ തുടക്കക്കാർക്ക് മൂന്ന് പുസ്തകം റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വായന എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായ ഒരു കാര്യമാണ്. ഓരോ മനുഷ്യൻ്റെയും അഭിരുചി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അഭിരുചിക്കനുസരിച്ച പുസ്തകങ്ങൾ തുടക്കക്കാർ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതായത് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണ്, നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന പുസ്തകം സഞ്ചാര സാഹിത്യ വിഭാഗത്തിൽ പെടുന്നൊരു പുസ്തകമാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങളെ വായനയിലേക്ക് അടുപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു റൊമാൻറ്റിക് മൂഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു റൊമാൻറ്റിക് ബുക്ക് തിരഞ്ഞെടുത്താൽ അത് നിങ്ങളെ വായനയുടെ ലോകത്തേക്ക് കുറച്ചുകൂടി അടുപ്പിക്കും. അപ്പോൾ ഒരു പുസ്തകം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ തുടക്കക്കാരന് ഒരു പുസ്തകം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോരുത്തരുടെ അഭിരുചിയും വ്യത്യാസമാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായനയുടെ ലോകത്ത് എത്തിപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്ന മൂന്ന് പുസ്തകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഈ ഒരു പുസ്തകത്തിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയിലൂടെ വള്ളുവനാടൻ ഗ്രാമീണ ജീവിതം വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ള വായനക്കാരനും തൻ്റെ ബാല്യത്തിലേക്ക് തിരിച്ചു പോവാനും താൻ തൻ്റെ ബാല്യത്തിൽ കണ്ട കൗതുക കാഴ്ചകളൊക്കെ വീണ്ടും കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വായനയുടെ ലോകത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഉചിതമായൊരു ബുക്ക് തന്നെയാണ് നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ റെക്കമെൻഡേഷൻ നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. അടുത്തതായി മലയാള സാഹിത്യകാരൻ ശ്രേഷ്ഠരിൽ ഒരാളായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ അത്. മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥകളെയൊക്കെ തന്നെ മാറ്റിമറിച്ചൊരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. ഒരു ആട് എങ്ങനെ ഒരു കഥയുടെ കേന്ദ്ര കഥാപാത്രമായി മാറും എന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാടിനെ കൊണ്ടുവന്ന് മലയാള സാഹിത്യത്തിലെ വായനക്കാരിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു എഴുത്തുകാരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ഏതൊരു കൃതിയും ഏത് തലത്തിലുള്ള വായനക്കാരനും അനുയോജ്യമായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഒരുപോലെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന കൃതികളാണ് ബഷീറിൻ്റേത്. എങ്കിൽ മലയാള സാഹിത്യത്തിനെ മാറ്റിമറിച്ച എഴുത്തുകാരനായ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലൂടെ തന്നെ ആവട്ടെ നിങ്ങളുടെ മലയാള സാഹിത്യത്തിലേക്കുള്ള കടന്നുവരവ്. മൂന്നാമതായി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന ഒരൊറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ഉയർന്ന സ്ഥാനം നേടിയ ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. ബ്രാഹ്മണ കുടുംബത്തിലെ യാഥാസ്ഥികതയും ആധുനികതയും തമ്മിലുള്ള സംഘർഷം ആണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഒരു കഥ വായിച്ചു തീരുമ്പോൾ വായനക്കാര് ഒരു തീർത്ഥയാത്ര പോയി വന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ഒരു തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന ഒരു അനുഭൂതി ഈ ഒരു നോവല് വായിക്കുന്നതിലൂടെ വായനക്കാർക്ക് കിട്ടും. മലയാള സാഹിത്യത്തിൻ്റെ സൗന്ദര്യവും തീക്ഷ്ണതയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു നോവലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. ഈ ഒരു വീഡിയോയിലൂടെ മലയാള സാഹിത്യത്തിലെ 3 തലത്തിൽ നിൽക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തുടക്കക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെപ്പോഴും നിങ്ങളുടെ
അഭിരുചിക്ക് അനുസരിച്ച പുസ്തകം തിരഞ്ഞെടുക്കാം. അതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ വായനാലോകത്തേക്ക് എത്തിക്കാൻ സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മൂന്ന് പുസ്തകങ്ങളുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, റീഡേഴ്സ് റൈറ്റ്സ്. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എൻ്റെ പുതിയ അപ്ഡേറ്റ്സ്, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. ലെറ്റ്സ് റീഡ് ആൻഡ് എക്സ്പ്ലോർ.